നമസ്കാരം ആളുകളെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നതിനും പച്ച തെറി വിളിക്കുന്നതിനും എന്നിട്ടതൊക്കെ തൻ്റെ നാട്ടുഭാഷയാണ് എന്ന് പറഞ്ഞ് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നതിനും പ്രശസ്തനാണ് എം എം മണി അദ്ദേഹത്തിൻ്റെ നിരവധി പ്രസംഗങ്ങൾ ഇതിനോടകം വിവാദമായിട്ടുണ്ട് ആ വിവാദങ്ങൾക്ക് പുറകെ പലപ്പോഴും സി പി ഐ എമ്മിന് നടക്കേണ്ടി വന്നിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം കെ കെ രമയ്ക്കെതിരെ നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം നമ്മൾ കേട്ടതാണ് ആ പ്രസംഗത്തിനെതിരെ നിരവധി വിവാദങ്ങളുണ്ടായി ആ പ്രസംഗം കേട്ടിരുന്ന സ്പീക്കർക്കും അത് ഉചിതമായില്ല എന്ന് തോന്നലുണ്ടായി പക്ഷേ അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹം സി പി ഐയുടെ ഒരു എം എൽ എ ആയിപ്പോയി വല്യേട്ടൻ സഭയിലിരിക്കുമ്പോൾ എങ്ങനെയാണ് സി പി ഐക്ക് ഒരു നിലപാടെടുക്കാൻ പറ്റുക അല്ലെങ്കിൽ സി പി ഐക്ക് ഒരു നടപടി എടുക്കാൻ പറ്റുക എന്ന അദ്ദേഹം ധർമ്മസംഘടനത്തിലായിപ്പോയി എന്നെ എങ്ങനെയെങ്കിലും സ്പീക്കർ ഒന്ന് വന്ന് തൻ്റെ കസേര ഒഴിഞ്ഞാൽ മതി എന്നായിപ്പോയി ഈ എം എം മണിയെപ്പോലെ ഇനിയും ഇങ്ങനത്തെ ഐറ്റംസ് എടുക്കാനുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ആരോ ചോദിക്കുന്നത് കണ്ടതാണ് എം എം മണിയെപ്പോലെ ഇനി ആരെങ്കിലും സി പി ഐ എമ്മിലുണ്ടോ ധാരാളമുണ്ട് എന്നതാണ് ഉത്തരം കാരണം കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ നടന്ന ഒരു പരിപാടിയിൽ നെയ്യാറ്റിൻകരയുടെ എം എൽ എ കെ ആൻസലൻ്റെ പ്രസംഗമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അതൊന്ന് കേൾക്കാം എം എം മണികൾക്ക് സി പി ഐ എമ്മിൽ ദാരിദ്ര്യമില്ല എന്ന് കേട്ടാൽ അത് മനസ്സിലാകും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷം പറയുന്നു മുഖ്യമന്ത്രി മാനനഷ്ടത്തിന് മുഖ്യമന്ത്രിക്ക് മാനനഷ്ടത്തിന് കേസ് നിൽക്കേണ്ട ഈ വാറോലകളായിട്ടുള്ള ഈ അറുപണികളുടെ പ്രതികരണത്തിന് പ്രതികരിക്കുന്നില്ല മുഖ്യമന്ത്രി മറുപടി എന്താ സ്വപ്ന സുരേഷന്റെ ഗ്യാരണ്ടി അവിടെ മുഖ്യമന്ത്രി പറഞ്ഞു ഈ ഗൂഢാളികൾ അന്വേഷിക്കും മുഖ്യമന്ത്രി അന്വേഷണം തുടങ്ങി പോലീസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു ക്രൈംബ്രാഞ്ചിന് വിട്ട് അന്വേഷണം ഇറങ്ങിയപ്പോഴാണ് വെളിവാക്കുന്നത് എന്തെല്ലാം വെളിവാക്കുന്നു എല്ലാവരും നന്നായി കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാർക്ക് ഈ പറയുന്നതിന്റെ അർത്ഥം കാണും ഒരു പക്ഷേ പുറം ജില്ലകളിലേക്കുള്ള തിരുവനന്തപുരത്തിന് പുറത്തുള്ളവർക്ക് ഈ വാക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല അറുവാണി എന്നാണ് വിളിച്ചത് അതാ ആരെയാണ് വിളിച്ചത് സംശയമില്ല സ്വപ്ന സുരേഷിനെയാണ് വിളിച്ചത് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ വേശ്യ എന്നാണ് അർത്ഥം എം എൽ എ ആണ് നെയ്യാറ്റിൻകരയിലെ എം എൽ എ ആണ് പരിപാടി നടക്കുന്നത് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൻ്റെ തൊട്ടടുത്തുള്ള പാറശാല നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലത്താണ് സി പി ഐ എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ന്യായീകരിക്കുക വെള്ള പൂശുക സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ മറുപടിയില്ലാതെ കളസം കീറി നിൽക്കുന്ന പിണറായി വിജയനെ ന്യായീകരിക്കാൻ വേണ്ടി കുട്ടി സഖാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും ഇത്തരം പരിപാടികൾ നമ്മുടെ തിരുവനന്തപുരത്തും മറ്റ് പ്രദേശങ്ങളിലുമെല്ലാം ഓരോ കവലകളിലും നടത്താറുണ്ട് അവിടെയെല്ലാം സ്വപ്ന ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ മറുപടി പറഞ്ഞ് സഖാക്കളെയും കമ്മികളെയും ബോധവൽക്കരിപ്പിക്കുക ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ രോമാഞ്ചം കൊള്ളിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശം സ്വപ്ന പറയുന്നതിൻ്റെ മെരിറ്റിലുള്ള ഉത്തരം ആരും നൽകിയിട്ടില്ല സാക്ഷാൽ മുഖ്യമന്ത്രി പോലും നൽകിയിട്ടില്ല സ്വപ്ന ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിനെതിരെ ഉരിപ്പിടിച്ച വാളിനിടയിലൂടെ ഞാൻ പോയിട്ടുണ്ട് പണ്ടെടുത്ത നിലപാട് ഇതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുന്നേ നിങ്ങളെല്ലാം പറഞ്ഞതല്ലേ എന്നിട്ട് ജനവിധി എന്തായി എന്നൊക്കെയുള്ള കുറേ ന്യായങ്ങളാണ് മുഖ്യമന്ത്രി നിയമസഭയിലടക്കം എടുത്തിട്ടുള്ളത് ഈ ന്യായങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാനാകാത്തപ്പോഴാണ് ഇത്തരം സ്ത്രീവിരുദ്ധ നിലപാടുകൾ ഭരണഘടനക്കെതിരെ എന്തെങ്കിലും വിളിച്ചു പറയുക സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും വിളിച്ചു പറയുക സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വിവാദങ്ങളെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ഏതെങ്കിലുമൊക്കെ തറ വിവാദത്തിലേക്ക് ചാനലൈസ് ചെയ്ത് വിടുക അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വഴിതിരിച്ചുവിടുക എന്ന ഒരു സമീപനമാണ് സി പി എം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് വേണ്ടി തൻ്റെ മന്ത്രിപദ പോലും ത്യജിച്ച നമ്മുടെ സജി ചെറിയാന് ഓർമ്മയുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരെയുള്ള ഒന്നോ രണ്ടോ വാക്യങ്ങൾ ഈ പൊതുസമൂഹത്തിൽ സ്വർണ്ണക്കടത്തിൻ്റെ ചർച്ച ഒന്നാകെ സജി ചെറിയാന് പുറകിലേക്ക് പോയി വീണ്ടും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഇതാ നിയമസഭയിൽ കെ കെ രമയ്ക്കെതിരെ എം എം മണിയുടെ പദപ്രയോഗങ്ങൾ അത് കഴിഞ്ഞാണ് കവലകൾ തോറും സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള തികച്ചും സ്ത്രീ വിരുദ്ധമായ ഇത്തരം പരിപാടികളിൽ സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ വിളിച്ചു പറയുന്നത് ഏറ്റവും രസകരമായ ഒരു സംഗതി ഇതേ വേദിയിൽ ഇതേ ജനപ്രതിനിധികളാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചത് സ്ത്രീകളെ ബഹുമാനിക്കണം സ്ത്രീകളെ ചവിട്ടിത്തേക്കരുത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുക ഇതെല്ലാം ഇടതുപക്ഷത്തിന് മാത്രം ചെയ്യാനാകുന്ന കാര്യങ്ങൾ എന്ന രീതിയിൽ എടുത്തുകൊണ്ട് കവലകൾ തോറും പരിപാടികൾ സംഘടിപ്പിച്ച ആളുകളാണ് ഇന്ന് ഒരു സ്ത്രീയെ ഇത്തരത്തിൽ വേശ്യ എന്ന് വിളിക്കുന്നത് തീർച്ചും പുരുഷാധിപത്യത്തിൻ്റെ ഒരു സൂചനയാണ് ഇത്തരം പദപ്രയോഗങ്ങളിലൂടെ നമ്മൾ നൽകുന്നത് നമ്മുടെ ഇടതുപക്ഷ ഫെമിനിസ്റ്റുകൾ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയെ അടങ്ങൂ എന്ന് വാശി പിടിച്ച സ്ത്രീകൾക്ക് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുന്ന സംഘപരിവാറിനെതിരെ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ ഫെമ്യൂനിസ്റ്റുകളെയൊന്നും കാണാനില്ല സി പി ഐ എമ്മിന് സ്ത്രീകളെ എന്തും പറയാം സ്ത്രീകളോട് എങ്ങനെയും പെരുമാറാം എന്നൊരു അവസ്ഥയുണ്ട് കേരളത്തിൽ എം എം മണിമാർക്ക് വലിയ കുറവൊന്നുമല്ല സി പി എമ്മിൽ ഏതൊരു എം എൽ എക്കും ഇപ്പോൾ എം എം മണിയായി മാറാവുന്നതേയുള്ളൂ എന്ന് സി പി എം വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രസംഗങ്ങളിലൂടെ വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്